ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ ഭാര്യമാരെല്ലാവരും ഒരുമിച്ചുകൂടി മുഹറം കഴിഞ്ഞു, സഫർ കഴിഞ്ഞു, ഏകദേശം റബീഉൽ അവ്വൽ മാസം പിറന്നു, നമ്മൾ ഇന്ന് നിലകൊള്ളുന്ന മാസം. എൻ്റെ മുസ്ലിം സമുദായമേ, പ്രവാചക പ്രഭുവിൻ്റെ വഫാത്തിനെ നാം ഓർക്കേണ്ടുന്ന മാസമാണ് റബീഉൽ അവ്വൽ. ജന്മദിനം ആഘോഷിക്കേണ്ട മാസമല്ല, പൊട്ടിച്ചിരിക്കേണ്ട മാസമല്ല, കാരണം ജനനം നുബുവത്തിന് മുമ്പാണ്. അതുകൊണ്ട് തന്നെ മാസത്തിലും സമയത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. മരണ നുബുവത്തിൻ്റെ ശേഷമാണ്. അതുകൊണ്ട് മാസത്തിലോ ദിവസത്തിലോ സമയത്തിലോ അഭിപ്രായ വ്യത്യാസമില്ല. ഇബ്നു ഹജർ റഹ്മഹുല്ലാ പറഞ്ഞു, ഒരു തർക്കത്തിനും വകയില്ലാതെ ഒരു റബീഉൽ അവ്വൽ മാസം തിങ്കളാഴ്ച 12-ാം തീയതി ദുഹാ സമയം സുന്നി പള്ളിയിൽ, സമസ്തന്റെ പള്ളിയിൽ ആഘോഷത്തിന് വേണ്ടി കൊടിപൊക്കുന്ന സമയം അന്ന് മദീനത്ത് മുഹമ്മദ് സല്ലല്ലാഹി അലൈഹി വസല്ലം വഫാത്താവുകയായിരുന്നു. അതോർത്തില്ലല്ലോ ചെറുപ്പക്കാരെ, നിങ്ങൾക്കാരും അത് പറഞ്ഞതില്ലല്ലോ. സങ്കടമുണ്ട്. വഫാത്താകുന്നതിൻ്റെ 5 ദിവസം മുമ്പ്, റബീഉൽ അവ്വൽ 5 ദിവസം, 12-ന് 5 ദിവസം മുമ്പ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് പനി ശക്തമായി. ആയിഷ ബി വന്ന് തൊട്ടു. ആയിഷ പറഞ്ഞു, റളിയല്ലാഹു അൻഹ, എന്റെ നബിക്ക് പണിച്ചതുപോലെ ഞാൻ വേറെ ആരെയും പണിച്ചതായി കണ്ടിട്ടില്ല. എന്റെ പ്രവാചകൻ അനുഭവിച്ച പോലത്തെ പനിയുടെ വേദന വേറെ ആർക്കും ഉണ്ടായിട്ടുണ്ടാവൂല. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് കടന്നു വന്നു. അല്ലാഹു റസൂലിനെ തൊട്ടു നോക്കി, ശക്തമായ പനി. അദ്ദേഹം ചോദിച്ചു, യാ റസൂലല്ലാഹ് ഇന്നക ലതുഅകു വഅകൻ ശദീദ, അതിശക്തമായിട്ട് പനിക്കുന്നുണ്ടല്ലോ. അതെ, ഇന്നി ലഉഅകു കമാ യുഅകു റജുലാനി മിൻകും, നിങ്ങളിൽ രണ്ടുപേർക്കുള്ള പനിയും വേദനയും എനിക്കുണ്ട്. ഇബ്നു മസ്ഊദ് ചോദിച്ചു, കൂലി കിട്ടുമായിരിക്കുമല്ലോ നബിയെ? അജൽ അജൽ, അതെ എനിക്ക് കൂലി കിട്ടും, നിങ്ങൾക്ക് രണ്ടുപേർക്ക് കിട്ടുന്ന കൂലി എനിക്ക് കിട്ടും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമുദായത്തെ ജീവനതുല്യം സ്നേഹിച്ച പ്രവാചകൻ, വേദനിച്ച് ബോധം കെട്ട് പണിച്ച് ചൂടായി കിടക്കുന്ന സമയത്ത് പോലും മരണത്തിൻ്റെ കിടക്കയിൽ വെച്ച് ഉമ്മത്തിൻ്റെ സന്തോഷ വാർത്ത അറിയിച്ചു. എന്താണെന്നറിയുമോ? എൻ്റെ ഉമ്മത്തിനെ അറിയിച്ചേക്കണേ, അവർക്കെന്തെങ്കിലും ഒരു മുസീബത്ത് വന്നാൽ, അവർക്കെന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ, ഒരു മുള്ളോ അതിനപ്പുറത്തോ ചെറിയ പ്രയാസം വന്നാൽ അവരോട് ക്ഷമിക്കാൻ പറ, അവരോട് ക്ഷമിക്കാൻ പറ. കാരണം ആ പ്രയാസങ്ങൾ ഉണങ്ങിയ മരത്തിൽ നിന്നും ഇലകൾ കൊഴിഞ്ഞു പോകും പോലെ അവരുടെ ശരീരത്തിൽ നിന്ന് പാപങ്ങളുടെ കറകൾ കഴുകിക്കളയാൻ മാത്രം അള്ളാഹു നൽകുന്ന ഞാമത്താണെന്ന് പറ. എൻ്റെ സമുദായത്തോട്, മരിക്കാൻ കിടക്കുന്ന 5-ാമത്തെ ദിവസം എനിക്കും നിങ്ങൾക്കും സന്തോഷ വാർത്ത. നമ്മൾ മറന്നില്ലേ പ്രിയപ്പെട്ടവരെ? പനി വന്നു, രോഗിയായി, മാറാ രോഗിയായി, ഗുളിക കഴിച്ചു, മാറുന്നില്ല. എന്റെയും നിങ്ങളുടെയും പ്രവാചകൻ മരിക്കാൻ കിടക്കുന്ന പായിൽ വെച്ചിട്ട് പറഞ്ഞു, ക്ഷമിക്കാൻ, പാപങ്ങൾ മാപ്പായി കിട്ടും. പക്ഷെ നമ്മൾ ക്ഷമിക്കാൻ തയ്യാറായില്ല. നമ്മൾ ജാറത്തിൽ ചെന്നു, മഖ്ബറയിൽ ചെന്നു, തങ്ങന്മാരെ കാണാൻ പോയി, ബീവിമാരെ കാണാൻ പോയി, മനുഷ്യന്മാരെ കാണാൻ പോയി. ആ പൊന്നു പ്രവാചകന്റെ അന്ത്യാഭിലാഷം പോലും മുഖവിലക്കെടുക്കാത്തവരെ, നിങ്ങൾ എന്ത് പ്രവാചക സ്നേഹമാ കാണിക്കുന്നത്? നിങ്ങൾ എന്ത് സ്നേഹത്തിന്റെ പേര് പറഞ്ഞിട്ടാണ് ഈ ജാഥയും റാലിയും സംഘടിപ്പിക്കുന്നത്? ഏ ഉസ്താദുമാരെ, നിങ്ങൾ എന്ത് സ്നേഹത്തിന്റെ പേര് പറഞ്ഞിട്ടാ ഇപ്പൊ കേട്ട പോലെ മൗലൂദിന്റെ ഷിയാക്കളുടെ കള്ളക്കഥകൾ നിറച്ച പാട്ടുപാടിയത്? എന്ത് സ്നേഹമാ നിങ്ങൾക്കുള്ളത്? പറ അന്ത്യാഭിലാഷമാണ്. രോഗിയായി വഴിവിട്ടു പോവല്ലേ, അള്ളാഹിന്റെ അടുത്തേക്ക് ക്ഷമയോടെ പോ, പാപങ്ങൾ അള്ളാഹു മാപ്പാക്കി തരും. ക്ഷമിക്കല്ലേ വേണ്ടത്? നീ കുപ്പി കുടിക്കാൻ പോണോ? നീ ചരട് കെട്ടി, ഉറുക്ക് കെട്ടി, ഏരസ് കെട്ടി, രോഗശമനത്തിന് തങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്തു വാങ്ങി തളയന്റെ അടിയിൽ വെച്ചു, നിന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ അവസാനത്തെ വാക്കിനെ ധിക്കരിക്കുകയല്ലേ ചെയ്തത്? എന്തൊരു ധിക്കാരം, അഹങ്കാരമായി പോയി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നതിന് 5 ദിവസം മുമ്പ് വല്ലാണ്ട് പനിച്ചൂട് ശക്തമായി. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ 2 സഹാബത്തിനെ വിളിച്ചു, തോളിൽ കൈയിട്ടു, കേൾക്കണേ കേൾക്കണേ, എന്നിട്ട് പറഞ്ഞു, എന്നെ പള്ളിയിലേക്ക് ഒന്ന് കൊണ്ടുപോ. പള്ളിയിൽ വന്നു. അത് ഹബീബിന്റെ രോഗവിവരം അറിഞ്ഞ മദീനക്കാർ ആയിഷ ബീവിന്റെ വീട്ടിന്റെ മുറ്റത്ത് പള്ളി വരാന്തയിൽ പള്ളിക്കകത്ത് തമ്പടിച്ചിരിക്കുന്നു. ദിവസങ്ങളായി ഹബീബിന്റെ രോഗം സഹിക്കാൻ പറ്റാണ്ട് റസൂലുള്ളാഹി തങ്ങൾ വരുന്ന കണ്ടപ്പോൾ ആരോ വിളിച്ചു പറഞ്ഞു, ഊഫിയ റസൂലുള്ളാ, റസൂലുള്ളാഹിന്റെ രോഗം മാറി, രോഗം ശിഫയായി, കുഴപ്പമൊന്നുമില്ല. പലർക്കും സന്തോഷമായി. റസൂലുള്ളാഹ മദീനത്തെ മിമ്പറിന്റെ പടിയിൽ വന്നിരുന്നു.
എന്നിട്ട് സഹാബത്തിന്റെ മുമ്പിലേക്ക് തല താഴ്ത്തി പിരടിയിലെ രോമം സഹാബത്ത് കാണുന്നത്രയും. എന്നിട്ട് പറഞ്ഞു, സഹാബത്തെ, എന്നോട് എന്തെങ്കിലും പ്രതികാരം തീർക്കാനുണ്ടോ? എന്നോട് എന്തെങ്കിലും അവകാശം ചോദിച്ചു വാങ്ങാനുണ്ടോ? ഞാൻ ചെയ്തതിന്റെ പേരിൽ എന്നെ ചെയ്തോളൂ. എന്റെ സ്വത്ത് പണം നൽകാനുണ്ടോ? ഞാൻ ചോദിച്ചോളൂ, എന്റെ പൈസ ഇന്ന് തരാം. ആഹ്റത്തിലേക്കൊന്നും മാറ്റിവെക്കല്ലേ. അല്ലാഹുവിന്റെ റസൂൽ, എന്റെ പൊന്നു മുഅ്മിനെ, മരിക്കുന്നതിന് മുമ്പ്